അഞ്ച് ടൈപ്പ് അക്കൗണ്ട്സ് ഉണ്ടെന്ന് മനസ്സിലായല്ലോ ഒന്നെന്ന് പറയുന്നത് അസറ്റ്സ് രണ്ടെന്ന് പറയുന്നത് ലൈബിലിറ്റീസ് മൂന്നെന്ന് പറയുന്നത് ക്യാപിറ്റൽ നാലെന്ന് പറയുന്നത് ഇൻകം അഞ്ചെന്ന് പറയുന്നത് എക്സ്പെൻസ് ഇതിൽ അസറ്റ്സും എക്സ്പെൻസും ഒരേ തരത്തിലുള്ള സ്വഭാവമുള്ള ആൾക്കാരാണ് ബാക്കിയുള്ള ലൈബിലിറ്റീസ് ക്യാപിറ്റൽ ഇൻകം ഈ മൂന്ന് ടൈപ്പ് അക്കൗണ്ട്സും മറ്റൊരു സ്വഭാവക്കാരാണ് അതായത് അസറ്റ്സ് എക്സ്പെൻസ് അസറ്റ്സ് എക്സ്പെൻസ് ഇവ രണ്ടും ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്ന അക്കൗണ്ട്സാണ് ബാക്കി മൂന്ന് അക്കൗണ്ട്സ് അതായത് ലൈബിലിറ്റീസ് ക്യാപിറ്റൽ ഇൻകം ഇവ മൂന്നും ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്ന അക്കൗണ്ട്സുമാണ് ഫൈനലായിട്ട് നമ്മൾ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിൻ്റെ റൂളിലേക്ക് വരികയാണ് ഒന്നുകൂടി പറയാം അഞ്ച് ടൈപ്പ് അക്കൗണ്ട്സിലെ അസെറ്റ്സും എക്സ്പെൻസും എല്ലായ്പ്പോഴും ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്ന അക്കൗണ്ട്സും ലയബിലിറ്റീസ് ക്യാപിറ്റൽ ഇൻകം എല്ലായ്പ്പോഴും ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്ന അക്കൗണ്ട്സുമാണ് ഇനി ഇത് പഠിക്കാനായിട്ട് അക്കൗ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിൻ്റെ റൂൾ പഠിക്കാനായിട്ട് ഒരു എളുപ്പമാർഗം പറയുകയാണ് ഡെബിറ്റ് ബാലൻസുള്ള ഒരു അക്കൗണ്ടിനെ ഡെബിറ്റ് ബാലൻസ് ബാലൻസുള്ള ഡിആർ എന്ന ഡെബിറ്റിന് സൂചിപ്പിക്കാൻ വേണ്ടി എഴുതിയാണ് ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടിനെ കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ഡെബിറ്റ് ചെയ്താൽ മതി ആ അക്കൗണ്ടിനെ കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് ചെയ്താലും മതി ആദ്യം നോക്കുക ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട്സ് ആണെങ്കിൽ അതിനെ കൂട്ടാൻ വേണ്ടിയിട്ട് അത് എന്ത് ടൈപ്പ് അക്കൗണ്ട്സ് ആണെന്ന് നോക്കുക അത് ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടുകളാണെങ്കിൽ അതിനെ കൂട്ടാനായിട്ട് ക്രെഡിറ്റ് ചെയ്യുക കുറയ്ക്കാനായിട്ട് ഡെബിറ്റ് ചെയ്യാം ഒന്നുകൂടി പറയാം ആ അക്കൗണ്ടുകൾ ഏത് ടൈപ്പ് അക്കൗണ്ടുകളാണെന്ന് മനസ്സിലാക്കുക ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടുകളാണെങ്കിൽ അതിനെ കൂട്ടാനായിട്ട് ഡെബിറ്റ് ചെയ്യുക കുറയ്ക്കാനായിട്ട് ക്രെഡിറ്റ് ചെയ്യുക ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടുകളാണെങ്കിൽ അതിനെ കൂട്ടാനായിട്ട് ക്രെഡിറ്റ് ചെയ്യുക കുറയ്ക്കാനായിട്ട് ഡെബിറ്റ് ചെയ്യുക സിംപിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതെന്ത് ബാലൻസാണെന്ന് നോക്കുക ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അതിനെ അതുപോലെ വീണ്ടും ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടും ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടാണെങ്കിൽ വീണ്ടും ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടും നമുക്കറിയാം അസറ്റിനും എക്സ്പെൻസിനും ഡെബിറ്റ് ബാലൻസാണ് ലൈബിലിറ്റി ക്യാപിറ്റൽ ഇൻകം ഇത് മൂന്നിനും ക്രെഡിറ്റ് ബാലൻസാണ് ഇനി നമുക്ക് റൂളിലേക്ക് വരാം ആദ്യം അസറ്റ്സും എക്സ്പെൻസും ഇതിന് ഡെബിറ്റ് ബാലൻസാണ് അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ടിനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെബിറ്റ് ചെയ്യാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം അതായത് അസറ്റ്സോ അല്ലെങ്കിൽ എക്സ്പെൻസോ ആണെങ്കിൽ കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഡെബിറ്റ് ചെയ്യുക ഡിഗ്രീസ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് ചെയ്യുക അതേപോലെ ലൈബിലിറ്റീസ് അതേപോലെ ലൈബിലിറ്റീസ് ക്യാപിറ്റൽ ഇൻകം ഇത് മൂന്നിനും ക്രെഡിറ്റ് ബാലൻസ് ആണ് ഇതിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് ചെയ്യുക ലെസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെബിറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ റൂള് പഠിച്ചിരിക്കുകയാണ് എന്താണ് റൂള് അസറ്റോ എക്സ്പെൻസോ ആണെങ്കിൽ അതിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെബിറ്റ് ചെയ്യുക ലെസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് ചെയ്യുക ലയബിലിറ്റീസോ ക്യാപിറ്റലോ ഇൻകോ ആണെങ്കിൽ ഇതിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് ചെയ്യുക കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡെബിറ്റ് ചെയ്യുക നമുക്ക് ഒരു എക്സാമ്പിളിലേക്ക് വരാം ഒരു ഇടപാട് പറയുകയാണ് പർച്ചെയ്സ്ഡ് ഫർണിച്ചർ ഫോർ റുപ്പീസ് ടെൻ തൗസൻഡ് നമ്മുടെ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പതിനായിരം രൂപയുടെ ഫർണിച്ചർ വാങ്ങിയിരിക്കുകയാണ് അപ്പോൾ ആ ബിസിനസ്സിൽ സംഭവിക്കുന്ന രണ്ട് ആസ്പെക്റ്റുകൾ രണ്ട് വശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നെന്ന് പറയുന്നത് ബിസിനസ്സിൽ ഫർണിച്ചർ എന്ന് പറ ഫർണിച്ചർ വന്നു പതിനായിരം രൂപയുടെ ഫർണിച്ചർ വന്നു രണ്ടെന്ന് പറയുന്നത് ബിസിനസ്സിൽ നിന്ന് പതിനായിരം രൂപ ക്യാഷ് പോയി അപ്പോൾ നമ്മൾ നോക്കുക ഈ ഫർണിച്ചർ എന്ന് പറയുന്നത് ഈ അഞ്ച് ടൈപ്പിൽ ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫർണിച്ചർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അസറ്റാണ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ക്യാഷ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അസറ്റ് ആസ്തിയാണ് ഇനി റൂളിലേക്ക് പോവാം പതിനായിരം രൂപയുടെ ഫർണിച്ചർ ബിസിനസ്സിലേക്ക് വന്നു അതായത് അസറ്റ് കൂടി അസറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഡെബിറ്റ് ചെയ്യണം അതല്ലേ റൂള് അസറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഡെബിറ്റ് ചെയ്യണം ഇനി അടുത്തതായിട്ട് ക്യാഷ് ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് തന്നെയാണ് ഈ അസറ്റ് കൂടിയോ കുറഞ്ഞോ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു കാരണം ഫർണിച്ചർ വാങ്ങാൻ നേരത്ത് ക്യാഷ് അങ്ങോട്ട് കൊടുക്കുകയല്ല ചെയ്തേ അപ്പോൾ ക്യാഷ് പതിനായിരം രൂപ കുറഞ്ഞു ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ക്രെഡിറ്റ് ചെയ്യണം എന്താണ് സംഭവിച്ചത് രണ്ട് അക്കൗണ്ടുകളെ അഫക്റ്റ് ചെയ്തു ഒന്ന് പറയുന്നത് ഫർണിച്ചർ ഫർണിച്ചർ എന്ന് പറയുന്ന അക്കൗണ്ട് അസറ്റ് അക്കൗണ്ട് കൂടി അതായത് ഫർണിച്ചർ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റും ചെയ്തു മനസ്സിലായെന്ന് കരുതുന്നു അതുപോലെ തന്നെ നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം അടുത്തതായിട്ട് പർച്ചേസ്ഡ് മെഷീൻ ഫോർ റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് അമ്പതിനായിരം രൂപയ്ക്ക് ബിസിനസ്സിന് വേണ്ടിയിട്ടൊരു മെഷീൻ വാങ്ങുവാണ് അപ്പോൾ ബിസിനസ്സിലേക്ക് എന്താണ് വരുന്നത് മെഷീൻ മെഷീൻ എന്ന് പറയുന്നത് അസറ്റാണ് അമ്പതിനായിരം രൂപയുടെ അസറ്റ് മെഷീൻ ബിസിനസ്സിലേക്ക് വന്നു അതായത് അസറ്റ് കൂടി പകരം നമ്മൾ എന്താ കൊടുത്തത് ക്യാഷ് കൊടുത്തു ക്യാഷ് എന്ന് പറയുന്നതും അസറ്റാണ് അമ്പതിനായിരം രൂപയുടെ ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പോയി അല്ലെങ്കിൽ കുറഞ്ഞു അപ്പോൾ ഇത് രണ്ടും അഫക്റ്റ് ചെയ്തേക്കുന്ന അസെറ്റ്സിനെയാണ് അപ്പോൾ മെഷീൻ എന്ന് പറയുന്ന അസെറ്റ് കൂടി അസെറ്റ് കൂടിക്കഴിഞ്ഞാൽ അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം ക്യാഷ് എന്ന് പറയുന്ന അസെറ്റ് കുറഞ്ഞു അസെറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അസെറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം വേറൊരു എക്സാമ്പിൾ നോക്കാം ബിസിനസ്സിന് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണ് പതിനായിരം രൂപയ്ക്ക് പതിനായിരം രൂപയ്ക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ്സിലേക്ക് എന്ത് വന്നു ക്യാഷ് വന്നു പതിനായിരം രൂപയുടെ ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നു ക്യാഷ് എന്ന് പറയുന്നത് നമുക്കറിയാം അസറ്റാണ് ബിസ് അസറ്റ് കൂടി അപ്പോൾ നമ്മൾ അസറ്റിനെ ഡെബിറ്റ് ചെയ്തു പകരം ബാങ്ക് ലോൺ എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ് ലൈബിലിറ്റിയാണ് ബാങ്ക് ലോൺ എന്ന് പറയുന്നത് ലൈബിലിറ്റിയാണ് ലൈബിലിറ്റി കൂടി ബിസിനസ്സിൻ്റെ ബാധ്യത കൂടി ലൈബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക ലൈബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ ലൈബിലിറ്റീനെ ക്രെഡിറ്റ് ചെയ്യണം ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡെബിറ്റ് ചെയ്തു ബാങ്ക് ലോൺ എന്ന് പറയുന്നത് ലൈബിലിറ്റിയാണ് ലൈബിലിറ്റീനെ ക്രെഡിറ്റ് ചെയ്തു